ശ്രദ്ധേയമായി വൈഗിരി സംഗീതോത്സവം. പൈങ്ങാട്ടിരി ശ്രീരാജ രാജേശ്വരി ക്ഷേത്ര ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സംഗീതാർച്ചന സംഘടിപ്പിച്ചത്. തുടർച്ചയായി 11-ാമത്തെ വർഷമാണ് ഇത്തരത്തിൽ സംഗീതാർച്ചന സംഘടിപ്പിക്കുന്നത്. ശുദ്ധമായ സംഗീതം ആസ്വാദകർക്ക് പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തിലാണ് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് തുടർച്ചയായി 11-ാം വർഷവും വൈഗിരി സംഗീതോത്സവം സംഘടിപ്പിച്ചത്. ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി 50-ഓളം പേരാണ് ദേവസന്നിധിയിൽ ശുദ്ധസംഗീതത്തിൻ്റെ കീർത്തനങ്ങൾ അവതരിപ്പിക്കാനായി എത്തിയത്. സംഗീതോപാസനകൾക്ക് മൃദഗടം, ഗഞ്ചിറ, വയലിൻ തുടങ്ങിയ പക്കമേളവും സൗജന്യമായി ഒരുക്കി നൽകുന്നുണ്ട്. പ്രമുഖ വ്യക്തിത്വങ്ങളാണ് പക്കമേളത്തിനായി എത്തുന്നതും. പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗീത ആരാധനയ്ക്കുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. മറ്റ് ജില്ലകളിലൊക്കെ ഇത് സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ വളരെ പ്രയത്നത്തോടുകൂടി ഒരുപാട് ആൾക്കാരുടെ സജീവ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടി വളരെ വിജയകരമായി ഈ വർഷം നടത്താൻ നമുക്ക് സാധിച്ചു. നിരവധി സംഗീത പ്രേമികളാണ് സംഗീതോത്സവം ആസ്വദിക്കാനായി ക്ഷേത്രത്തിലെത്തിച്ചേരുന്നത്. സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്ന സംഗീത ഉപാസകരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു സംഗീത വിദ്യാർത്ഥിക്ക് സംഗീത അധ്യാപികയായിരുന്ന ലക്ഷ്മി ടീച്ചറുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരമായി 2501 രൂപയും സ്വാതി തിരുനാൾ കൃതികൾ അടങ്ങിയ സമാഹാരവും നൽകുന്നുണ്ട്. ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ അപൂർവമായി മാത്രമാണ് സംഗീതോത്സവം സംഘടിപ്പിക്കാറുള്ളത്. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.